हलो फ्रेंड्स ज्वलपूर मीडिया एल स्वागत इन या प्रधानपेट विशेष पर स्थापनुय अब उद्घाटन कई अगर वीडियो आटेद स्टील अब ब्रास् अलूम प्लास्टिक अगर वैलिय संरभ नाम आरंभ नाम अंज पार्टे कूड़ीट नाम तुंगी अब अगर पेर का एजेंसी अब एल अनुग्रह प्रार्थन कुरे नाड़ाटे अब साक्षात्क दिवस अब अवेट नाम का नम्बे आोपि उदेद वैलियो गोडौन कुरे प्रतीक्षकोड़कूट नाम आरंभ अब एल प्रार्थन सहकरण आवश्यक അതാണ് നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം അപ്പോൾ അതിൽ നമ്മുടെ പള്ളിയിലത്തെ വികാരി അച്ഛനാണ് പ്രാർത്ഥനയ്ക്കും വിളക്ക് തെളിക്കാനൊക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട്നേഴ്സ് അവരുടെ അമ്മമാർ നമ്മുടെ ഭാര്യമാർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ വയസ്സായ രണ്ടമ്മമാരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരുടെ അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ തിരി തെളിയിപ്പിച്ചു നമ്മുടെ ഇവിടത്തെ തന്നെ ആ ഒരു പ്രധാന വ്യക്തികൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണർ അതുപോലെ തന്നെ ഫസ്റ്റ് സെയിൽ നടത്തിയ രണ്ട് കൂട്ടരുണ്ടായിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെ കൊണ്ടൊക്കെയാണ് നമ്മൾ തിരി തെളിയിപ്പിച്ചത് ചിങ്ങത്തിൽ തന്നെ തുടങ്ങണം എന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയത് ഓണത്തിന് മുന്നേ ആരംഭിക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അതിനുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും ആ ഒരു സമയമായത് ഇന്നായിരുന്നു സിംഗത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എല്ലാ പാർട്ട്നേഴ്സും തിരി തെളിയിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കാണിക്ക ഏജൻസീസ് ഒരു സ്റ്റീലിൻ്റെ ഗോഡൗൺ കൂടിയാണ് അതായത് ഹോൾസെയിൽ ഗോഡൗൺ ആണ് അതുപോലെ തന്നെ അതിൽ ഇപ്പോൾ റീറ്റെയിൽ കച്ചവടം കൂടി ഉണ്ടെന്ന് മാത്രം എല്ലാവരെയും അറിയിച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയത് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി അതുപോലെ തന്നെ നമ്മുടെ മാനേജിംഗ് പാർട്ട്ണറാണ് ആ ഡേവിസ്റ്റനാണ് അവിടെ നിൽക്കുന്നത് ആളാണിപ്പോൾ സംസാരിക്കുന്നത് എല്ലാവരടുത്തും സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ പ്രാർത്ഥനയിൽ കിടക്കുകയാണ് ചെയ്തത് അപ്പോൾ അച്ഛൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വെഞ്ചിരിപ്പും പ്രാർത്ഥനകളും തുടങ്ങാനുണ്ടായിരുന്നത് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക സേവനത്തിനായി ആരംഭിക്കുന്നു ഈ സ്ഥാപനം ആശീർവദിക്കണമേ അങ്ങയുടെ വരദാനങ്ങൾ നൽകി ഇതിൻ്റെ ഉടമസ്ഥരെയും ഇതിൽ ജോലി ചെയ്യുന്നവരെയും ഇത് ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുവാൻ ഇടയാകട്ടെ അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിന് വിധാനമാവുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത ഈശോമിശിഹായെ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ ചിത്രം ആശീർവദിക്കണമേൻ ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ ചിത്രം ഞങ്ങളിൽ ഉളവാകട്ടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അരുളി ചെയ്ത ഈശോമിശിഹായെ അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ ചിത്രം നിങ്ങൾക്ക് പ്രേരണയരുളട്ടെ ഇത് സ്ഥാപിക്കപ്പെടുന്ന
ഈ സ്ഥാപനത്തിൽ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുവാൻ ഇടവരട്ടെ. ഈ രൂപത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ ഒന്നിച്ചുകൂടുന്നവരുടെ യാചനകൾ സ്വീകരിച്ച് അവരങ്ങ് അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവരെ, നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പോ കൃപാലത്തിൽ, കരുണ തന്നെ ഗുണമാകുമമ്മേ. കരുണയോടെ കാക്കണമേ കന്യകമാരുടെ റാണിനിയേ. എത്രയും ഗേയുള്ള മാതാവേ, സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോണിയണഞ്ഞവരെ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അവതാരം ചെയ്യുന്നു വചനത്തിൻ്റെ അമലയാമം തന്നതുമേ, സുതരുടെ യാചനകൾ അറിവോടെ കേട്ടു നീ അഭയമേകൂ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നിൽക്കും മാമേ. പരിശുദ്ധ കാണിക്കും മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് മധുരം വെച്ചിട്ടുണ്ടായിരുന്നു. കൽക്കണ്ടും മുന്തിരി, അതുപോലെ ലഡു, വട, ചായ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും മധുരം വിളമ്പിയത്. കുറേ നാളത്തെ ആ ഒരു കാത്തിരിപ്പാണ് ഇന്ന് സഫലമായിരിക്കണത്. അപ്പോൾ എല്ലാവരും അത് വളരെയധികം ഞങ്ങളുടെ കൂടെ നിന്നു. എല്ലാ വ്യക്തികൾക്കും വളരെയധികം നന്ദി. അങ്ങനെ അത് പറയുക സാക്ഷാത്കരിച്ചു, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഒരു സ്വപ്നമാണ് അവിടെ അങ്ങനെ ഇതായത്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു പ്രതീക്ഷകളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സെയില് നമ്മൾ പറയുക ഹോൾസെയിലാണ് ഫസ്റ്റ് സെയില് നടത്തിയത്. ഹോൾസെയിൽ സ്ഥാപനമാണല്ലോ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഹോൾസെയിലായിട്ടാണ് ഫസ്റ്റത്തെ ആ ഒരു സെയിൽ നടന്നത്. അത് വന്ന ചേട്ടനാണത്. അപ്പോൾ ആ ചേട്ടനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഹോൾസെയിലിൻ്റെ ആ ഒരു ഇതാണ് ചെയ്തത്. പിന്നെ സെക്കൻഡ് നമ്മൾ റീറ്റെയിൽ കച്ചവടമാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വടയും ചായയൊക്കെ കൊടുത്തു എല്ലാവർക്കും. എല്ലാവരും ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ കുറേ പേര് ഇന്നലെ വന്നിട്ടുണ്ട്. അവിടെ വന്ന എല്ലാവരും തന്നെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത് വളരെ സന്തോഷമായി. വിലയൊക്കെ വളരെ കുറവാണ്, നല്ല സാധനങ്ങളാണ്, നല്ല വെയിറ്റുള്ള, അതുപോലെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളും പുതിയ പുതിയ മോഡലുള്ള സാധനങ്ങളും ആയിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ അഞ്ച് പാർട്ട്നേഴ്സിൻ്റെ ഭാര്യമാരാണ്. ഞങ്ങൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾക്കും നല്ല സന്തോഷമൊക്കെ ആയി. ഞങ്ങളും അവിടെ സഹായിക്കാനൊക്കെ ഞങ്ങളും പോയിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്തുള്ളത്. നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ ബന്ധുക്കളും എല്ലാവരും തന്നെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും വന്നു, അത് വളരെയധികം സഹകരിച്ചു. അതിനൊക്കെ നന്ദിയുണ്ട്. ഇനിയും തുടർന്നും നമുക്ക് ഈ പറഞ്ഞ എല്ലാവരുടെയും തന്നെ സഹകരണം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പുതിയ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനുമാണ് ഞാനിന്ന് ഈ വീഡിയോ ഇട്ടത്.
അപ്പോൾ നമ്മുടെ പുതിയ സ്ഥാപനമാണ്, അതിൻ്റെ പേര് കാണിക്ക ഏജൻസീസ് എന്നാണ്. എല്ലാവിധ പറയുക, സ്റ്റീല്, അലുമിനിയം, ബ്രാസ്, പ്ലാസ്റ്റിക്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്കവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാറില്ലേ നമ്മൾ, അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റീൽ ഐറ്റംസിൻ്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഏത് വിചാരിച്ചോ അവിടെ പോവുകയാണെങ്കിൽ നമുക്കത് കിട്ടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പാത്രങ്ങളാണ് കൂടുതലും അവിടെ വന്നിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള പാത്രങ്ങളുണ്ട്, കുക്കറുകളും അതുപോലെ സ്റ്റീമറുകൾ. എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് അവിടെ ചെല്ലുക, നമുക്കൊരു സാധനം വേണമെന്ന് ആഗ്രഹിച്ച് ചെല്ലുവാണെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം അവിടെ നിന്ന് കിട്ടും. അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറ്റുവാണെങ്കിൽ, നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്, പനമുക്കുന്ന സ്ഥലത്താണ്, അതിൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുക്കാം. അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ വണ്ടികളൊക്കെ വരുന്ന സ്ഥലമാണ്. നമുക്കെല്ലാവർക്കും അത് ഉപയോഗപ്രദമായ രീതിയിലാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം, അതുപോലെ സഹകരണവും വേണം. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.